എല്ലാവർക്കും ജനി വിത്തസിൻ്റെ ഒരു പുതു പുത്തൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഡെവൺ കൗണ്ടിയിലുള്ള ഡാർട്ട്മൂർ എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 1000 സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന സമുദ്രനിരപ്പിൽ നിന്നും 1500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാലാവസ്ഥയും ഇവിടുത്തെ ടെറൈൻസും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. ഡാർട്ട്മൂറിൽ കാണാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെറേനിയം ലാൻഡ്സ്കേപ്പാണ് ഇവിടെയുള്ളത്. ഇതുപോലെയുള്ള റിവറുകളുണ്ട്, അതുപോലെ തന്നെ വാലീസ് ഉണ്ട്, തിക് ഫോറസ്റ്റ് ഉണ്ട്, സ്റ്റോൺ ഫോർമേഷൻസ് ഉണ്ട്, പിന്നെ അയണേജിലെയും സ്റ്റോൺ ഏജിലെയും നിയോളിത്തിക് ടൈമിലെയൊക്കെ റിമെയിൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് ലൈഫിനെയൊക്കെ നമുക്ക് അടുത്ത് കാണാം. ഞങ്ങൾ എപ്പോൾ ഡാർട്ട്മൂറിൽ വന്നാലും വരുന്ന ഒരു സ്ഥലമാണിത്. ഈ കൊച്ചു റിവറും ഇതിനടുത്തുള്ള ഒരു പാലവും. ഈ റിവറിൻ്റെ പേര് ചെറി ബ്രൂക്ക് എന്നാണ്. ഇവിടെയുള്ള മെയിൻ റിവറായിട്ടുള്ള ഡാർട്ട് റിവറിൻ്റെ ഒരു കൊച്ചു കൈവഴിയാണിത്. തീരെ ആഴമില്ലാത്ത ഷാലോ ആയിട്ടുള്ള ഒരു സ്പേസ്, അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സേഫ് ആയിട്ട് കളിക്കാം. അതുപോലെ തന്നെ കാർ പാർക്കൊക്കെ ഫ്രീ ആണ്, ഇഷ്ടംപോലെ സ്പേസും നമുക്ക് കിട്ടും അവിടെയൊക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാപ്പർ ബ്രിഡ്ജ്. ഇംഗ്ലണ്ടിൻ്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന നൂറ്റാണ്ടുകളിലെ പഴക്കമുള്ള ഒരു ബ്രിഡ്ജ് ടൈപ്പാണിത്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രിഡ്ജിന് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ക്ലാപ്പർ ബ്രിഡ്ജ് എന്ന്. ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റോൺ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ അടി കൂടിയാണ് ഈ ചെറി ബ്രൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ കൊച്ചു റിവർ ഒഴുകി പോകുന്നത്. റിവറിൽ മീനുകളൊന്നുമില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അതിങ്ങനെ കല്ലുകളിൽ തട്ടി ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാട്ടോ. ഇറങ്ങുമ്പോൾ നല്ല തണുപ്പാണ്, പക്ഷെ ഒരു 5 മിനിറ്റിനുള്ളിൽ നല്ല സുഖമുള്ളൊരു തണുപ്പായിട്ടത് മാറും. ഹാരിയും ഹോളിയാണ് ശരിക്കും എൻജോയ് ചെയ്തത്. അവർ കുറേ നേരം ആ വെള്ളത്തിൽ കളിച്ചു. അവിടെ നമ്മുടെ അടുത്ത് കുറേ ആടുകളൊക്കെ മേഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ പ്രൈവറ്റ് ഫാമുകളിൽ നിന്നുള്ള ഷീപ്പുകളാണ്. അവരെ ഇവിടെ കൊണ്ടുവന്ന് ആക്കും രാവിലെ, എന്നിട്ട് ഈ നാഷണൽ പാർക്കിൽ കൂടെ അവർക്ക് മേഞ്ഞ് നടക്കാം. വൈകുന്നേരം അവരുടെ ആളുകൾ വന്ന് കൊണ്ടുപോകും. അങ്ങനെയാണ്. അവർക്കൊക്കെ പ്രത്യേക നമ്പറുകളും ചിപ്പുകളും ഒക്കെ ഉണ്ട്, മിസ്സായി കഴിഞ്ഞാൽ ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് എത്താൻ നോക്കിയിട്ട് അതുങ്ങളിങ്ങനെ ഓടി ഓടി പോകുമായിരുന്നു. അപ്പോൾ പുല്ലിൻ്റെയും കല്ലിൻ്റെയും ഒക്കെ മറവിലിരുന്ന് ഏകദേശം നമ്മൾ അവരുടെ അടുത്തെത്തിയപ്പോഴേക്കും ഒരുത്ത നമ്മളെ കണ്ടു. അവൻ സിഗ്നൽ കൊടുത്തിട്ട് അവർ ഓടിപ്പോയി. അപ്പോൾ തൊട്ടടുത്ത് റോഡായതുകൊണ്ട് പിന്നെ നമ്മളധികം ചേസ് ചെയ്തില്ല, കാരണം എങ്ങാനും ഓടി വണ്ടിയുടെ അടിയിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ അവരെ വിട്ടു. ആരെയും ഒളിയും എന്ത് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി അവർ കളിക്കട്ടെ എന്ന് ഓർത്തിട്ട് നമ്മളും അവിടെ ഇരുന്നു. ഫുഡൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അവർക്ക് മതിയാവുന്നോടം വരെ വെള്ളത്തിൽ കളിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഷെർലക് ഹോംസിൻ്റെ ഹൗണ്ട് ഓഫ് ബാസ്കർവില്ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയുടെ പശ്ചാത്തലം ഇവിടെയാണ്. ഇവിടെയുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടായിരുന്നു സർ ആർതർ കോനൻ ഡോയൽ ആ സ്റ്റോറി എഴുതിയത്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഹോട്ടൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു വിസിറ്റർ സെൻറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ആ റിവറിൻ്റെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ലാൻഡാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും കാട്ടുമുയലുകളായിരുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാം കുറേ എണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നത്. കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നേരെ ഇട്ട് തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ അവരെ നിർബന്ധിച്ച് കാറിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരിക്കലും ഇവിടെ വരാമെന്നും പറഞ്ഞ് നമ്മളിവിടെ നിന്ന് പോവാണ്. പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ കുറേ കുതിരകളെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി. ഇതിവിടെയുള്ള നേറ്റീവ് ബ്രീഡായിട്ടുള്ള ഡാർട്ട്മൂർ പോണീസ് ആണ്. ഇവിടുത്തെ എക്സ്ട്രീം വെതറിനെ പ്രതിരോധിച്ച് വളരുന്ന കുതിരകളായതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ് ആണ്. മൈൻസിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവരെ ജോലിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് റൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രക്ചറും വലിപ്പമൊക്കെയാണ് ഇവരുടേത്. കണ്ടാലും ഭയങ്കര ശാന്തരാണെങ്കിലും കുറച്ച് അക്രമ സ്വഭാവമുള്ള കുതിരകളാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം. അവിടെ ഈ കുതിരകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഇവരെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്താണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ നമ്മൾ അറിയിക്കണം. ഇനി നെക്സ്റ്റ് വീക്കിലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരയ്ക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.